ഏതായാലും അശോക് ഗലോട്ടിന്റെ മോഹം പൊളിച്ചടക്കി രാഹുൽ ഗാന്ധി. അശോക് ഗലോട്ടിന് ഒരു മോഹം ഉണ്ടായിരുന്നു, പാർട്ടിയുടെ പ്രസിഡന്റ് ആയാലും രാജസ്ഥാൻ മുഖ്യമന്ത്രി പദം നിലനിർത്താമെന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്ത അനുയായിക്ക് കൊടുക്കണമെന്ന്. അനുയായിക്ക് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ഇരുന്ന് ഭരിക്കാമല്ലോ, പിൻസീറ്റ് ഡ്രൈവിങ് നടത്താമല്ലോ. ഏതായാലും അത് ഇന്നലത്തെ കൂടി രാഹുൽ ഗാന്ധി പൊളിച്ചു. അതിന് രാഹുൽ ഗാന്ധിയെ സമ്മതിക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞത് ചിന്തൻ ശിബിരത്തിന് തീരുമാനം നടപ്പാക്കണം, അത് നടപ്പാക്കിയേ പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാൾക്ക് രണ്ട് സ്ഥാനം പാടില്ല. അശോക് ഗലോട്ടിന് സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയായി വരരുത് എന്നുള്ളൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. കാരണം അശോക് ഗലോട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റാണ്. കാരണം യുവനേതാവാണ്, പഴയ നമ്മുടെ രാജേഷ് പൈലറ്റിൻ്റെ മകനാണ്. അങ്ങനെ രാജസ്ഥാനിൽ ഒരുപാട് വേരുകളുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സച്ചിൻ മുന്നോട്ട് വരരുത്. സച്ചിൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവസാനിക്കും എന്ന് ഗലോട്ട് പിന്നെ മനസ്സിൽ പേടിക്കുകയാണ്. അതാണ് സംഭവം. അതുകൊണ്ടാണ് ACC പ്രസിഡൻ്റ്, കോൺഗ്രസ് പ്രസിഡൻ്റ് ആയപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനവും കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞത്. അതായില്ലെങ്കിൽ അതാണ് ഒരു ബലവേശൽ പോലെയാണ്. ശരി, നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾ എന്നിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരാളിന് കൊടുക്കണം. കാരണം ഞാൻ പറയുന്നവരെ രാജസ്ഥാനിൽ ഭരണം നടക്കണം. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ രാഹുൽ അതിനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തിട്ട് പറഞ്ഞു സച്ചിൻ പൈലറ്റ് ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി. കാരണം ഒരു നേതാവിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കോൺഗ്രസ് കാണുന്നത്, പല പല നേതാക്കന്മാരോട് അടങ്ങിയതാണ്. അതുപോലെ തന്നെ യുവനേതാക്കൾ പൊങ്ങി വരണം. അയാളും ഒരു ചെറുപ്പക്കാരനാണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് യുവരക്തത്തിന് പ്രാധാന്യം കൊടുക്കണം. സച്ചിനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഗലോട്ട് ഇപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് അടങ്ങി ഇരിക്കുകയാണ്. എങ്കിൽ പോലും ഗലോട്ടിനെ നമുക്ക് വിശ്വസിക്കാനാവില്ല. അടുത്ത് ഏറ്റവും പെട്ടെന്ന് അദ്ദേഹം പ്രസിഡൻ്റായി വരണം എന്നാണ്. അപ്പോൾ പ്രസിഡൻ്റ് കസേരയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പിസം വലുതായിട്ട് നടക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ അയാളുടെ ചെവിയെ പിടിക്കുമെന്നറിയാം. ഒരു കാര്യം വളരെ ക്ലിയറാണ്, പഴയ രാഹുലല്ല പുതിയ രാഹുൽ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ നടന്നത്. യഥാർത്ഥത്തിൽ അതൊരു അതിമോഹമല്ലേ അശോക് ഗലോട്ടിൻ്റെ? ഒരു അതിമോഹം തന്നെയാണ്, അങ്ങനെയൊന്നും പാടില്ല. അത് രാഷ്ട്രീയം എന്തുവാ, ഇതുപോലെയാണ്. മറ്റുള്ളവർക്ക് അവസരം വേണ്ടേ? രാജേഷ് പൈലറ്റിൻ്റെ മകനാണ് സച്ചിൻ പൈലറ്റ്. അയാൾ കോൺഗ്രസ് തറവാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. ഈ കോൺഗ്രസ് തറവാട്ടിൽ പിറന്ന ഒരാൾക്ക് ആ പാരമ്പര്യമുള്ള ഒരാളാണ് അയാളെ മാറ്റി നിർത്തുന്നതിനാ? അയാളെ മുഖ്യമന്ത്രി ആക്കണം. അയാൾ കഴിവുള്ള ആളാണ്, അയാൾ ചെറുപ്പക്കാരനാണ്, അയാൾ കയറി വരട്ടെ. അയാൾക്കും കൊടുക്കണ ഒരവസരം. മോശമാണെങ്കിൽ നിങ്ങൾ മാറ്റിക്കൂ. അയാളുടെ ഭരണം മോശമാണെങ്കിൽ മാറ്റിക്കൂ. അയാളുടെ ഭരണം നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൂടാ? അത് ചെയ്യണം. അതിന് പകരം ഒരു മുതിർന്ന നേതാവല്ലേ, ഈ കുടുംബത്തിലെ കാരണവരാവാൻ പോവുകയല്ലേ, അപ്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് എല്ലാ ആളുകളെയും കൂടെ നിർത്തി നെഞ്ചോട് ചേർത്ത് നിർത്തി അങ്ങനെ വേണ്ടേ ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ? അതുമാത്രവുമല്ല, രാജസ്ഥാനിലെ തന്നെ ഉദയപൂരിൽ നടന്ന ചിന്തൻ ശിബിരത്തിലാണ് ഒരാളിന് രണ്ട് പദവികൾ വേണ്ട എന്ന് ഇരട്ടപ്പദവി വേണ്ട എന്നുള്ള സുപ്രധാന തീരുമാനം എടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഇതെടുത്തത്, അശോക് ഗലോട്ടിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും അതനുസരിക്കാൻ ഓരോ കോൺഗ്രസ്സുകാരനും ബാധ്യസ്ഥനാണ്. മറ്റുള്ളവരെക്കാൾ മുൻപേ മാതൃക കാണിക്കേണ്ടത് അശോക് ഗലോട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് വെച്ച് ചിന്തശോഭനം നടക്കുകയും അവിടെ എടുത്ത അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലെടുത്ത ഒരു തീരുമാനവുമായി അദ്ദേഹം മാതൃക കാണിക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഈ ഭാരതയാത്ര നടത്തുന്നതും അന്ന് അവിടെ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്ത്. എൻ്റെ ഒരു സംശയം, ഈ യാത്രയുടെ ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത്. അങ്ങനെ അശോക് ഗലോട്ട് പ്രസിഡൻ്റായി വന്നാൽ രാഹുൽ ഗാന്ധി മാറി നിന്നുകൊണ്ട് അശോക് ഗലോട്ടിനെ ഈ ജാഥയുടെ ക്യാപ്റ്റനാക്കൂ? ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. രാഹുൽ തന്നെയായിരിക്കും കാശ്മീർ വരെ യാത്ര ചെയ്യുന്നത്. അത് അദ്ദേഹം നേരത്തെ അതിൻ്റെ റൂട്ടും എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ അപ്പോൾ പിന്നെ ഈ പ്രസിഡന്റിന് എന്താ ഒരു സാധ്യത? അവർക്ക് ഈ അശോക് ഗലോട്ട് പ്രസിഡൻ്റായാൽ ആ പ്രസിഡന്റ് എന്താണ് ഈ കാര്യത്തിലൊരു ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം? അശോക് ഗലോട്ടിനെ കോൺഗ്രസ് പ്രസിഡന്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ചേരാം. അതല്ലാതെ ജാഥ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രാഹുൽ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാലിൻ കൊടുത്ത കൊടിയും പിടിച്ച് നടന്നു തുടങ്ങിയത്. കാശ്മീരിൽ അത് അവസാനിക്കുകയും ചെയ്യും.
പിന്നെ ചില ആളുകൾക്ക് ഇവിടെ വലിയ സംശയം വന്നു, കേരളത്തിൽ കുറേ 19 ദിവസം നടക്കുന്നു, പിന്നെ യു പിയിൽ 2 ദിവസം അല്ലേ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അത് അദ്ദേഹം പറഞ്ഞു യു പിയിൽ 4 ദിവസം ഉണ്ട്. പക്ഷേ പല സംസ്ഥാനങ്ങളും പിന്നെ ഞങ്ങൾ വിട്ടിട്ടുണ്ട്, ഗുജറാത്ത് ഉദാഹരണം വിട്ടിട്ടുണ്ട്, നോർത്ത് ഈസ്റ്റ് വിട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്, ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നുള്ളതാണ് യാത്രയുടെ റൂട്ട്. ഇതിനിടയ്ക്കൊന്ന് കേട്ടു, ആ പിന്നെ വടക്ക് കിഴക്കൻ മേഖലകളിലൂടെ യാത്ര നടത്തും, അത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും അടുത്തതായി പ്ലാൻ ചെയ്യുന്നുണ്ട് പോകുന്നൊക്കെ, ഇത് ഈ യാത്ര അങ്ങോട്ട് നീട്ടുമെന്നൊക്കെ ഇടയ്ക്കൊന്ന് കേട്ടു. അത് ഇതിന് ശേഷമായിരിക്കാം. പക്ഷേ ഇപ്പോഴും അദ്ദേഹം റൂട്ട് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളം തുടങ്ങി, അല്ല കന്യാകുമാരി തുടങ്ങി കാശ്മീർ വരെയുള്ള റൂട്ടിൽ പല സംസ്ഥാനങ്ങളും വിട്ടിട്ടുണ്ട്. അതല്ല ഉദ്ദേശം, എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി നടന്നു പോകണം എന്നുള്ളതല്ല യാത്രയുടെ ഉദ്ദേശം. ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ എത്തുക, അതിനിടയിലുള്ള ജനങ്ങളുമായി സംവദിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഓരോ നാട്ടിലും ഓരോ ജില്ലയിലും നടന്ന് ഇങ്ങനെ ഈ യാത്ര കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് പരിപാടിയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാശ്മീരിൽ അവസാനിച്ചതിന് ശേഷം ചിലപ്പോൾ പിന്നെ ഇന്ത്യയുടെ പിന്നെ പടിഞ്ഞാറ് മുതൽ കിഴക്ക് അറ്റം വരെയുള്ള ഒരു യാത്ര ചിലപ്പോൾ അദ്ദേഹം സംഘടിപ്പിച്ചേക്കാം, അതൊന്നും ഇല്ല. പക്ഷേ എങ്കിൽ പോലും പിന്നെ മുഴുവൻ സംസ്ഥാനങ്ങളും, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒറ്റയടിയിൽ ഒരു യാത്ര നടത്തി എത്താൻ ആവില്ല. അതൊക്കെ പണ്ട് നമ്മൾ പണ്ട് നടത്തിയിട്ടുണ്ട്. പണ്ട് യുവതുർക്കികൾ നടത്തിയിട്ടില്ലേ, ചന്ദ്രശേഖരം അല്ല മഹാത്മാഗാന്ധി നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും പട്ടണ പ്രദേശങ്ങളിൽ കയറിയിട്ടില്ല, അങ്ങനെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു കാലത്ത് അത് മഹാത്മാഗാന്ധിയെപ്പോലെ ത്യാഗം ചെയ്ത ഒരു മനുഷ്യൻ, യുവപുരുഷനാണ് അദ്ദേഹം, ലോകത്തിന് തന്നെ മാതൃകയാണ് അദ്ദേഹം. ആ മഹാത്മാഗാന്ധിക്ക് മുമ്പും അങ്ങനെ ഒരാളുണ്ടായിട്ടില്ല, അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം ഒരു വേറെ ഒരാളുണ്ടായിട്ടില്ല. അത് മഹാത്മാഗാന്ധി, അവിടെ പകരം വയ്ക്കാൻ വേറൊരാളില്ല. അതിവിടെ അവിടെ നമുക്ക് അശോക് ഗെഹ്ലോട്ടിനെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഒന്നും നമുക്ക് അതിനകത്ത് തുലനം ചെയ്യാനേ ആവില്ല. അത് ഒരിക്കലും ആ ഗ്രേഡിൽ എത്തുകയുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി 2024 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഇത് നോക്കണം. 24 തെരഞ്ഞെടുപ്പിൽ മോഡിയിൽ നിന്ന് ഗവൺമെൻറ്റിനെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരൊറ്റ ഒരു എയിമോട് കൂടിയാണ് ഈ യാത്രകളൊക്കെ നടത്തുന്നത്. അതല്ലാതെ ഇതിനകത്ത് വേറെ ഇന്ത്യ നന്നാക്കണമെന്നോ സാധാരണ ജനങ്ങളെ നന്നാക്കണമെന്നില്ല. കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ചു, ഇവിടുത്തെ പിന്നെ ഈ പട്ടിണി പാവങ്ങൾ എപ്പോഴും ദാരിദ്ര്യരേഖയുടെ താഴെ തന്നെ ആയിരുന്നല്ലോ, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പം ഭരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുക, ഭരിക്കുക, ഭരിക്കുമ്പോൾ സൗകര്യപൂർവ്വം പലതും മറക്കുക, ഇതാണ് നമ്മളെ രാജ്യത്ത് നടന്നിട്ടുള്ളത്. പിന്നെ കുറേ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി, പഞ്ചവത്സര പദ്ധതികളുണ്ടാക്കി, കുറേ നേട്ടങ്ങളുണ്ടാക്കി. ഇപ്പോൾ ഇന്ത്യക്ക് നേട്ടം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന സയൻസ് സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ ടെലഫോൺ വിപ്ലവവും ബഹിരാകാശ പുരോഗതിയും ഒക്കെ നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച പിന്നെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുടെ, ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകളുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്തരം പദ്ധതികൾ ഇപ്പം തുടങ്ങുന്നത്. അല്ലാതെ ഈ 8 വർഷത്തെ മോദി ഗവൺമെൻറ്റിൻ്റെ ഭരണം കൊണ്ട് ഒന്നുമല്ല. അല്ല, മോഡി ഭരണം എന്ന് പറഞ്ഞാൽ അത് വേറെ, കാരണം നമുക്കൊരു ബേസ്മെൻ്റ് ഉണ്ട്. ആ ബേസ്മെൻ്റ് ബലത്താണെങ്കിൽ ആ ബേസ്മെൻ്റ് പുറത്ത് ഇവരെ കട്ട വെച്ച് കെട്ടി പൊക്കി കൊടുത്താൽ മതി. നമ്മുടെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ആ ടീം ഇട്ട ബേസ്മെൻ്റ് ഇവിടെ കിടപ്പുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ ആ കട്ടകളെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക, കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുക. അതെ, അതിപ്പോൾ കാരണം ആഗോള രീതിയിൽ നടന്നു വരുന്ന ഒരു സംഭവമാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ പരാജയമാണെന്നും അത് ഒരു ഒരു പിന്നെ പരാജയമല്ല ലാഭത്തിലോടുന്ന സ്ഥാപനങ്ങൾ വരെ വിറ്റ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇതുമുണ്ട്, ദോശക്കടിയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ അതും നടക്കുന്നുണ്ട്. നക്ഷത്രത്തിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല, അപ്പോൾ അതും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ പിന്നെ പകർച്ചവ്യാധികൾക്കുള്ള ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയാണ് വെൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള രാജ്യം. ഇപ്പോൾ കോവിഡ് വന്നു, ലോകം മുഴുവനും അതിനുള്ള ഗുളികയും മരുന്നും കൊടുത്ത് ഇന്ത്യയിൽ നിന്നാണ്, അത്ര നമ്മൾ ഡെവലപ്ഡാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും ISRO നേട്ടം ചില്ലറയൊന്നുമല്ല. നമ്മളിന്ന് അമേരിക്കയും റഷ്യയും കിടപിടിക്കുന്ന തരത്തിലുള്ള, അവരോടൊപ്പം എത്തുന്ന തരത്തിലുള്ള എന്തെല്ലാം സാങ്കേതിക വിദ്യ നമ്മൾ പിന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, ഇതെല്ലാം അടിസ്ഥാനമിട്ട പഴയ ഭരണത്തിൻ്റെ കാലത്ത് തന്നെയാണ്. അത് പറയാതിരിക്കാവില്ല. അതിൻ്റെ പുറത്ത് മോഡി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മോഡിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വിധ്വംസ ശക്തികളെ നിലക്ക് നിർത്താനും, പിന്നെ കാശ്മീരിനെ അദ്ദേഹം
പിന്നെ പിന്നെ ഒരു വിദേശ താവളമാക്കി മാറ്റാതിരിക്കാനുള്ള പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം നടത്തി. അത് എക്കാലും ഓർമ്മിക്കപ്പെടുന്ന കാര്യമാണ്. വേറൊരു ഗവൺമെൻറ്റിനും സാധിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയത്. ഇന്ന് കാശ്മീരിൽ സത്യം പറഞ്ഞാൽ അവിടെ ശാന്തിയും സമാധാനവും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇന്ന് പോകുന്നൊരു ഡെസ്റ്റിനേഷനായി കാശ്മീരായി മാറിയിരിക്കുന്നു. പണ്ടാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സ്ഥിതി? സിനിമാ തിയേറ്ററുകൾ 20 വർഷത്തിന് ശേഷം സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മോഡിയുടെ ആ ഭരണപരിഷ്കാരം കൊണ്ട് മാറ്റമുണ്ടായി എന്ന് തന്നെ പറയണം. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് നമുക്ക് യോജിപ്പില്ലെങ്കിലും ചില കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു രാജ്യ താല്പര്യത്തിന്. ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര കാശ്മീരിൽ അവസാനിക്കുമ്പോൾ മോദി രാജിവെക്കേണ്ടി വരുമോ? അത് ഒരു വെറും ഒരു ദിവാസപ്പുരം മാത്രമാണ്, മലപ്പൊടിക്കാരൻ്റെ ദിവാസപ്പുരം പോലെ വരുള്ളൂ. മോഡിക്ക് രാജിവെക്കേണ്ടി വരില്ലെന്ന് മാത്രമല്ല, മോഡി ചിലപ്പോൾ കുറെ കൂടി ശക്തിമാനാകുമോ എന്നുള്ളതും. പിന്നെന്തിനാ ഈ രാഹുൽ ഗാന്ധി അല്ല അത്? കാരണം എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഈ നമ്മളെന്തിനാണ് ഈ പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന ഭരണവും സമരവും ഞങ്ങൾ ഒരുമിച്ച് നടത്തുമെന്ന് മഹാനായ EMS സംഭവരിപ്പാട് പണ്ട് 1957 ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഭരണവും സമരവും ഞങ്ങൾ ഒരുമിച്ച് നടത്തും. കാരണം ഭരണത്തിൻ്റെ സുഖലോലവതിയിൽ കഴിഞ്ഞാൽ പാർട്ടി വളരില്ലെന്നറിയാം. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്ന് കോൺഗ്രസിന് ഭരണം ഇവിടെ ഭരണമില്ല, പക്ഷേ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമുണ്ട്. കോൺഗ്രസിന് ഇത്രയെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയില്ലെങ്കിൽ കോൺഗ്രസ് ചിലപ്പോൾ ചരിത്രത്തിൽ തന്നെ മാഞ്ഞു പോയേക്കാം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ എന്തായിരുന്നാലും ഒരു ഇളക്കം ഉണ്ടായല്ലോ. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി പിന്നെ പിന്നെ രാജ്യത്തുടനീളം അങ്ങനെ നടക്കുമ്പോൾ അതിന് കിട്ടുന്ന പബ്ലിസിറ്റിയും ആ കോൺഗ്രസ്സുകാരുണ്ടാകുന്ന ഒരു ആവേശവും മറ്റുമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. വെറുതെ ഇരുന്നാൽ ഇതുണ്ടാവില്ലല്ലോ. അതാണ് അവരുദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പാർട്ടിക്ക് ചലനം വേണം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും പാർട്ടി വളരില്ല. അശോക് ഗെഹ്ലോട്ട് അതിൻ്റെ പ്രസിഡൻ്റായി വരട്ടെ, അദ്ദേഹത്തിന് എല്ലാവിധ പാവങ്ങളും നേരുന്നു.